വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മിസ് ബി എ ബി എസ് സി ബി കോം ജനറൽ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ലാംഗ്വേജ് സ്കിൽസിൻ്റെ എക്സാമിനേഷൻ എഴുതേണ്ടത്, എങ്ങനെയാണ് ലാംഗ്വേജ് സ്കിൽ എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിലെയും ബാക്കി ജനറൽ പേപ്പേഴ്സിലെയും മെയിൻ പേപ്പേഴ്സിലൊക്കെ ക്ലാസ്സും നോട്ട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ ലാംഗ്വേജ് സ്കിൽസിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 10 എഴുതിയേ പറ്റൂ, അവിടെ ഓർ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. അവിടെ നിങ്ങൾക്ക് പൊതുവെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നൊക്കെ പ്രോബബിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. അങ്ങനെ ഒരു മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങൾ മാക്സിമം ഒരു 10 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ അത് എത്രയും വേഗം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ആ ഒരു 20 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 10-ഓ 15-ഓ മിനിറ്റൊക്കെ എടുക്കാവുള്ളൂ. കാരണം ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ അതിനകത്ത് എഴുതാനുണ്ടായിരിക്കുള്ളൂ. അടുത്ത് നമ്മൾ 2 മാർക്കിലേക്ക് വരുമ്പോൾ 2 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കോവിഡ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം 15 മാർക്കിന് ഒരു 6 ക്വസ്റ്റ്യൻ തന്നിട്ട് 2 എണ്ണം എഴുതാനൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല, നമ്മുടെ നോർമലായിട്ടുള്ള പാറ്റേൺ ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ 4 എണ്ണം വന്നിട്ട് 4 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്തുനിന്ന് 2 എസ്സേസ് എഴുതാനായിട്ട് പറയും. അതുപോലെയാണ് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിലും നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷേ കോവിഡ് ടൈമിൻ്റെ അത്രയും എക്സ്ട്രാ ഓപ്ഷൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ നോർമലായിട്ടുള്ള പാറ്റേൺ തന്നെ നിങ്ങൾ നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. 2 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇപ്പോൾ വാട്ട് ഈസ് ആൻ ഇൻറ്റണേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് സ്കിമ്മിങ് വാട്ട് ഈസ് സ്കാനിങ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും 2 മാർക്കിനൊക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു 1/2 പേജ്, അതായത് 1 പേജിൻ്റെ പകുതി, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിപ്പം സ്കിമ്മിംഗ് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അത്രയും പകുതിയൊന്നും എഴുതാനായിട്ട് കാണില്ല. മേ ബി വാസ്റ്റായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങളൊരു 1/2 പേജ് അത്രയും നിർത്തിയാൽ മതിയാവും. കാരണം ബാക്കി നിങ്ങൾ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ കോണ്ടംപററി ഇഷ്യൂസിൻ്റെ ഒക്കെ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് തോട്ട്സ് ഓഫ് ഓ ടൈംസിലൊക്കെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ എക്സ്ട്രാ എഴുതാനായിട്ട് പറ്റും. ഇതിനകത്ത് നമ്മളൊരു സയൻസ് സബ്ജക്റ്റ് പോലെയാണ് അല്ലെ, സയൻസിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് അതിൻ്റേതായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായിരിക്കും. അതുപോലെ സ്കിമ്മിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മാത്രം പറഞ്ഞാൽ മതിയാവും. അല്ലെങ്കിൽ സ്കാനിങ് എന്ന് ചോദിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഐഡിയ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ മാക്സിമം നിങ്ങൾ എന്തൊക്കെ എഴുതിയാലും അതിനൊരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. എന്താണ് സ്കിമ്മിങ്? സ്കിമ്മിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാണ്, അല്ലെങ്കിൽ പ്രൂഫ് റീഡിംഗ് ഇതാണ്. അങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. 2 മാർക്കാണ് നമുക്ക് ആ ഒരു ഇതിനുള്ളത്. അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കഴിവതും ഒരു ക്വസ്റ്റ്യൻ 5 മിനിറ്റ് അത്രയൊക്കെ എടുത്ത് ഒരു 40 മിനിറ്റിനുള്ളിൽ തന്നെ അതൊന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് 3 മണിക്കൂറാണ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പം ആ ഒരു ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ ഈ ഒരു 2 മാർക്കും 1 മാർക്കും അങ്ങ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ അടുത്ത ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് 4 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ ലാംഗ്വേജ് സ്കിൽസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇമെയിൽ എഴുതുക, ഒരു ഇൻഫോമൽ ലെറ്റേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ നിസ്സാരമായിട്ടുള്ള നിങ്ങൾക്ക് ഫോർമാറ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നോർമലി ലിറ്ററേച്ചറിൻ്റെ ഒരു എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ 4 മാർക്ക് ഒരു പേജ് എഴുതണമെന്നാണ്. പക്ഷേ നമ്മൾ ഇത്തരം ലെറ്റേഴ്സ് ഒന്നും അങ്ങനെയൊന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഫോർമാറ്റ് എന്താണോ അത് തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓർഡർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്യാതെ ഇപ്പോൾ ഫോർമൽ ലെറ്റർ എഴുതുകയാണെങ്കിൽ സെൻഡർ അഡ്രസ്, ഡേറ്റ്, റിസീവർ നെയിം അങ്ങനെ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതുക. ഒരു ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അത് നിങ്ങളുടെ മാർക്ക് ഷുവർ ആയിട്ടും കുറയ്ക്കും. കാരണം അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമാണ്, അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യന് വളരെ കുറച്ച് സമയം, ഒരു 10 മിനിറ്റൊക്കെ വെച്ച് എടുത്താൽ മതിയാകും. ഒരു ക്വസ്റ്റ്യൻ ഒരു 10 മിനിറ്റൊക്കെ എടുത്ത് വെച്ച് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നിങ്ങൾക്ക് ബാക്കി നിങ്ങൾ ലിറ്ററേച്ചർ, ഹിസ്റ്ററി അത്തരം പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ ഇതേപോലെ ടൈമൊന്നും കിട്ടില്ല, കുറച്ച് സ്പീഡിൽ എഴുതേണ്ടതായിട്ട് വരും. ലാംഗ്വേജ് സ്കിൽസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലെറ്ററൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഫോർമാറ്റിലൊക്കെ എഴുതേണ്ടതായതുകൊണ്ട് കുറച്ച് ടൈം കുറച്ച് മതിയാകും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ആദ്യത്തെ 2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് 2 മാർക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, 4 മാർക്ക് കഴിഞ്ഞു, ദെൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആകെ 15 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 15 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെ അവസാനം എഴുതുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഇപ്പം മിനിറ്റ്സൊക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ കുറച്ച് വലുതായിരിക്കും. മറ്റേടുത്ത് നിങ്ങൾ ഇത് എഴുതി എഴുതി അത് ചിന്തിച്ച് ടൈം കളയും. അതുകൊണ്ട് 15 മാർക്ക് ഏറ്റവും ലാസ്റ്റ് എഴുതിയാൽ തന്നെ മതിയാകും. ഒരു ക്വസ്റ്റ്യന് ഒരു 25 മിനിറ്റ്, അങ്ങനെ 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഒരു
25 മിനിറ്റൊക്കെ എടുത്താൽ മതി. കാരണം ഒരു അവസാനത്തെ 10 മിനിറ്റ് നമ്മൾ എഴുതിയതൊക്കെ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനും ടോയിൻ കെട്ടാനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കുക. 15 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഇപ്പം നിങ്ങൾക്ക് മിനിറ്റ്സ് എഴുതാൻ ചോദിക്കും. മിനിറ്റ്സ് കുറച്ച് വലിയൊരു ഏരിയ ആണ്, അപ്പം മിനിറ്റ്സ് എഴുതാൻ നിങ്ങൾക്ക് ചോദിക്കും. പിന്നെ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുള്ള കാര്യമാണ് റെസ്യൂമ് എഴുതാൻ ചോദിക്കും. പിന്നെ ലെറ്റേഴ്സ് നിങ്ങൾ തരുന്ന കോണ്ടന്റ് എന്താണോ അതനുസരിച്ച് മനസ്സിലാക്കണം. ഫോമൽ ആണോ ഇൻഫോമൽ ആണോ, നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫോമൽ ലെറ്റർ എഴുതൂ അല്ലെങ്കിൽ ഒരു ഇൻഫോമൽ ലെറ്റർ എഴുതൂ എന്ന് പറയില്ല. ഒരു നമ്മുടെ ഒരു ഐഡിയ തരും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് അയക്കുന്ന ഒരു ലെറ്റർ, അല്ലെങ്കിൽ ഒരു എഡിറ്റർക്ക് അയക്കുന്ന ലെറ്റർ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ, അങ്ങനെയൊക്കെ നമ്മൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി അത് ഫോർമലായിട്ടാണോ എഴുതേണ്ടത് ഇൻഫോമലായിട്ടാണോ എഴുതേണ്ടത്. ഇപ്പം ഇമെയിൽ ആണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും നിങ്ങളത് ആ ഒരു ഐഡിയ വെച്ച് മനസ്സിലാക്കുക. അത് കറക്റ്റ് അങ്ങനെ ഇന്ന ലെറ്റർ എഴുതാനായിട്ട് പറയില്ല. പിന്നെ അപ്പം ഇത്രയും ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പേപ്പറിൻ്റെ എക്സാമിനേഷൻ എഴുതേണ്ടത്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം സി വി എഴുതാനും അല്ലെങ്കിൽ മെമോ എഴുതാനും ഒക്കെ പഠിച്ചുകൊണ്ട് പോകും, പക്ഷേ നിങ്ങൾ എന്താണ് മെമോ അല്ലെങ്കിൽ എന്താണ് ബ്ലോഗ് ഇതൊന്നും പഠിക്കത്തില്ല. അത് പ്രോബ്ലമാണ്. കാരണം കഴിഞ്ഞ എക്സാമിനേഷന് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ബ്ലോഗിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലോഗ് ഫ്രം എ വെബ്സൈറ്റ്, അതും ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താണ് ബ്ലോഗ്, എന്താണ് സി വി, എന്താണ് റെസ്യൂമി, റിപ്പോർട്ട് എന്താണ്, ഇത്തരം കാര്യങ്ങളും കൂടെ നോക്കി വെക്കുക. ഇത് 2 മാർക്ക് ഏരിയയിലോ 1 മാർക്ക് ഏരിയയിലോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങളുടെ അടുത്തൊരു റിപ്പോർട്ട് എഴുതാൻ പറയുന്നു അല്ലെങ്കിൽ ഒരു ബ്ലോഗ് എഴുതാൻ പറയുമ്പോൾ ബ്ലോഗ് എന്താണെന്നൊന്നും എഴുതണ്ട, എന്താണോ ടോപ്പിക് അതിനെക്കുറിച്ച് എഴുതിയാൽ മതി. ഇത് വാട്ട് ഈസ് എ ബ്ലോഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് എ റിപ്പോർട്ട് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം എഴുതിയാൽ മതിയാവും. അപ്പം ഇത്രയും കാര്യമൊക്കെയാണ് നിങ്ങൾ ലാംഗ്വേജ് സ്കിൽസിൻ്റെ എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതിനകത്ത് SF സ്കെഡറും അദ്ദേഹത്തിൻ്റെ ഇയറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇയറൊക്കെ നോക്കുക. പിന്നെ ഇതിനകത്തെ സ്റ്റോറീസോ പോംസുകളോ ഒന്നും തന്നെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെ അവസാനം കുറേ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. മീനിങ്സ് ഫൈൻഡ് ചെയ്യാനും സിനോണിംസ് ആൻറ്റണിംസ് സ്ട്രെസ് മാർക്ക് ചെയ്യാന് ഇൻറ്റണേഷൻ മാർക്ക് ചെയ്യാന് ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതായത് എക്സ്ട്രാ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ എക്സാമിനേഷൻ ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ സിനോണിം എഴുതൂ അല്ലെങ്കിൽ ആൻറ്റണിം എഴുതൂ, ഇതിനകത്തൊരു സ്ട്രെസ് മാർക്ക് ചെയ്യൂ, ഇതിനകത്ത് ഡിഫ്തോങ് സൗണ്ട് ഫൈൻഡ് ചെയ്യോ അല്ലെങ്കിൽ വൊവൽ സൗണ്ട് ഫൈൻഡ് ചെയ്യോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ആക്ടിവിറ്റീസ് നോക്കുക. പിന്നെ നമ്മൾ ആ ഒരു മെയിൻ പോർഷൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഓരോ ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.